Hi friends, welcome back to Era's Kitchen and Beyond. This is a vegetarian dish. I am going to eat Vendaka Mappas. Vendaka Mappas and Venda, Vendaka can be added to a children. Is Alan under the Kariki worthy acquisitionato. In a Zangan and a cutti and does no come. Or Vendaka and the tray is in dead underside the wall, a cutti the Kalaga, and the Tramala Nala it is the Kiri Edkunda. And Shashana, Namla Cherda at a cutti another, Uthri Cherda the Lato, or medium size lana Namla cutti and bona. Idonto, Eur size lana Namakiza lana cutti the Raka. Panamala Ella Vendaka came, Idola than a cutty the trunda, the lankati the one the person air, the shorted under a polum, Vendaka and Namla, cutty the chicken other. Is under the body anamla cutty the chicken. In the Makamati air the ingredient to Vernon Nokam, either over half Savola and Yanad the chicken other. Pine, Namolo Uru Korche inchunda, other than a corchabalatulim, Pine, Pachamolo and Yanad the chicken other. Uri tomata yundoto, Pine corchacarway pilunda. But we have ingredients in the same way. This is the same way. We have a pan, a little bit of 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 a ഇതല്ല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടെ ഇട്ടതിന് ശേഷം അതും ചെറുതായിട്ട് ഒന്ന് വഴന്നു വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇട്ടിരുന്ന പച്ചമുളകും ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം This is the same thing. We have to use 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 the same thing. ഇതുപോലെയാണ് നമ്മൾ വണ്ടക്ക വഴറ്റി എടുക്കേണ്ടത് ഇപ്പോ വണ്ടക്കയൊക്കെ മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യണം അതെന്തൊക്കെയാണ് നോക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് കൂടെ തന്നെ ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അത് രണ്ട് പ്രാവശ്യമാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ അതെല്ലാം കൂടെ കൂടി 1 ടേബിൾ സ്പൂൺ മതി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മൂത്തു വരുന്നതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയാലേ ഉള്ളൂ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിനു വേണ്ടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് നമ്മൾ തക്കാളിയാണ് ഒരു തക്കാളിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതോടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളിയും ഇതിനകത്തോട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിന്റെ അരപ്പ് നമുക്ക് അരയ്ക്കാനുണ്ട് അതിനെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ ഞാൻ വേറൊരു പാനിനകത്താണ് ഇതിന്റെ അരപ്പ് മൂപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ പാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് വേണ്ട അരപ്പിന് വേണ്ടത് ഒരു 1.5 2 കപ്പോളം തേങ്ങ വേണം അതിനു ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിനു വേണ്ട വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം അതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ പാൻ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ കടുകൊക്കെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സാധനം വെച്ച് കവർ ചെയ്യാം ഈ അരിപ്പ പോലത്തെ ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ നാട്ടിലും കിട്ടുന്നുണ്ടായിരിക്കും കാരണം ഇത് വെച്ച് അടയ്ക്കുമ്പോഴത്തേനും ഈ കടുക് എല്ലായിടത്തും പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും
പിന്നെ നമ്മൾ അടപ്പുകൊണ്ട് അടയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവി വന്ന് വെള്ളം താഴോട്ട് വീഴുമ്പോൾ ഇതെല്ലാം കൂടെ പിന്നെയും പൊട്ടിത്തെറിക്കും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ സ്പ്ലാറ്റർ പ്രിവെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അതിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാണ് അതോടെ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിയുടെ മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതോടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ടാണ് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഉള്ളി ഒന്ന് മൂത്ത് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടപ്പോൾ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ അത്രയും കുറച്ച് സമയം നമ്മളിതൊന്ന് മൂപ്പിക്കാനായിട്ട് സമയം കുറച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇച്ചിരി വെള്ളം കൂടിപ്പോയി, അത്രയും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം വെള്ളമൊക്കെ വറ്റി നമുക്ക് നന്നായിട്ട് ഈ അരപ്പൊക്കെ ഇതുപോലെ വരണം കേട്ടോ, നല്ല മൂത്ത് വരണം, എന്നാലേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ മിക്സ് ചെയ്താൽ ഇത് ഇതുപോലെ മൂത്ത് വന്നോളും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എന്തോരം വെള്ളം വേണോ അത് ഈ അരപ്പിനകത്ത് നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതെല്ലാം തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്ര സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെണ്ടക്കയുടെ മിക്സ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൂടുതൽ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഈ സമയത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തോരം തിക്നെസ്സൊക്കെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പോടെ ഈ സമയത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരപ്പിനകത്ത് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തോരം ഉപ്പ് ആവശ്യമാണോ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുണ്ടോ, സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. അതിന് മുമ്പ് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, അതുകൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയപ്പോഴത്തേനും ഒരു കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടെ ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് ഉപ്പ് മതി കേട്ടോ. അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ഓരോരുത്തരുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പം നല്ല പാകമായിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് ചോറിനും കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചോറെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ല തിക്കാണ് കേട്ടോ, ഈ ഒരു തിക്നെസ് ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഇത് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ട പുഴുങ്ങിയത് കൂടെ ചേർത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടോ മൂന്നോ മുട്ട പുഴുങ്ങി അതൊന്ന് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ അതും അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ കണ്ണിമാങ്ങ അച്ചാറുണ്ട്, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് അലിത്തിരിക്കുന്ന കണ്ണിമാങ്ങ അച്ചാറാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വെണ്ടയ്ക്ക മപ്പാസിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ വെണ്ടയ്ക്കാ കറി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? ഇപ്പോൾ മുട്ടയൊക്കെ കൂട്ടുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ മുട്ട കൂടി പുഴുങ്ങിയിട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. എന്തായാലും ഞാൻ നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി കാത്തിരിക്കും. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും ഉടനെ തന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.